ഒരു തൊഴിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹഭരണം മൊത്തവും ഏറ്റെടുത്ത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വീട്ടമ്മമാരാണെങ്കിലും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുക എന്നത്. നിങ്ങൾക്കും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വീട്ടമ്മ നിങ്ങളെ ക്ഷണിക്കുന്നത് യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന സെഗ്മെന്റിലേക്ക്. സ്വാഗതം. യുവർ അറ്റൻഷൻ പ്ലീസ്. സൗന്ദര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നതിലുപരി നമുക്കുള്ള സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക, അത് തന്നെയാണ് പ്രധാനം. നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ട് റീംസ് ഹെർബൽ ബ്യൂട്ടി ക്ലിനിക് സ്ഥാപകയും ബ്യൂട്ടി തെറാപ്പിസ്റ്റുമായ ഡോക്ടർ റീമ പത്മകുമാർ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. വെൽക്കം ടു ദ ഷോ മാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്യൂട്ടി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് വർദ്ധിച്ചു വരുന്ന ബ്യൂട്ടി പാർലറുകളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും മറ്റും. ഒരുപാട് ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് വീട്ടമ്മമാർക്ക് പ്രോഗ്രാം കഴിയുമ്പോൾ നിരവധി നിരവധി സംശയങ്ങളാണ്. ഫോൺ കോൾസിലൂടെ ആണെങ്കിലും ഒക്കെ നിരവധി സംശയങ്ങളാണ് സൗന്ദര്യത്തെക്കുറിച്ച്. അങ്ങനെ ഒരുപാട് ലെറ്റേഴ്സ് വരാറുണ്ട്. അത്തരത്തിൽ സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പുതിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭാരം കൂടിയ കമ്മലുകളാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. അതിൽ പല ഒക്കേഷൻസിലും നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത തരത്തിൽ പല വളരെ ട്രെൻഡി ആയിട്ടുള്ള ജിമിക്കാസും മറ്റും അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഹോൾസ് എല്ലാം, കമ്മലിടുന്ന ഹോൾസ് എല്ലാം വലുതായി വരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു അഭംഗിയുമാണ്. കുറേ നാൾ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കമ്മലുകൾ ഇടുമ്പോൾ അതൊരു വല്ലാത്തൊരു അഭംഗിയായിട്ട് തോന്നുന്നു. അതിനെന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്. അതെ, ബ്യൂട്ടി പാർലറിൽ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഇയർ ലോബ് റിപ്പയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ ഇപ്പൊ വലിയ ലക്ഷ്മി പറഞ്ഞ പോലെ വലിയ ജിമ്മിക്ക് ഇട്ടിട്ട് ഈ കാത് കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ തൂങ്ങാൻ തുടങ്ങുക, ഹോള് വലുതായിട്ട് പിന്നെ കമ്മലിടുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട്. അതുകൊണ്ട് ഇപ്പൊ ഒരു മെഡിക്കേറ്റഡ് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ കാത് ഈ ഹോള് ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ അത് ഉടനെ സ്റ്റിച്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഒരു 3 മന്ത്സ് വെയിറ്റ് ചെയ്യണം. കാരണം ആ സ്റ്റിച്ച് ഉണങ്ങി കംപ്ലീറ്റ് ആവുന്നവരെ കമ്മൽ ഇടാൻ വളരെ പ്രയാസമാണ്. അതല്ലെങ്കിൽ ഈ ഒട്ടിപ്പ് കമ്മൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത ശേഷമാണ് പിന്നെ മാറ്റി കുത്തുന്നത്. പക്ഷെ ഇതിപ്പോ വളരെ ഈസി ആയിട്ട് ചെയ്യാം, വിത്തൗട്ട് പെയിൻ ആണ്, വേദനയെ ഉണ്ടാവില്ല. കാരണം ഒരു മെഡിക്കേറ്റഡ് ഒരു സൊല്യൂഷൻ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം കാതെല്ലാം ക്ലീൻ അണുവിമി ണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആസ്ട്രിജന്റ് പോലെ എന്തെങ്കിലും കോട്ടണിലെടുത്ത് നന്നായിട്ട് തുടച്ച ശേഷം ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്ത ഈ ഹോളിൽ അപ്ലൈ ചെയ്ത ശേഷം അതിൽ പിന്നെ ഒരു പ്ലാസ്റ്റർ വെച്ചിട്ട് അതിനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. ഒട്ടിച്ച് വെച്ച് 1 വീക്ക് അത് വെയിറ്റ് ചെയ്യുക. 1 വീക്കിന് ശേഷം നോക്കിയിട്ട് അത് പതുക്കെ ഇളക്കിയെടുക്കണം. ഈ പ്ലാസ്റ്റർ ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം നമുക്ക് അടുത്ത ആ ഭാഗം മാറ്റിയിട്ട് വേറൊരു ഭാഗത്ത് നമ്മൾ ഇയർ പിയേഴ്സിംഗ് ഗൺ കൊണ്ട് പുതിയ ഹോള് ഇടാവുന്നതാണ്. പുതിയ ഹോൾ അപ്പൊ ക്രിയേറ്റ് ചെയ്യണം. പുതിയ ഹോൾ, ഈ കംപ്ലീറ്റ് ഹോളും അടഞ്ഞു പോകും. എന്നിട്ട് അതിന്റെ ഫുൾ പ്രോസസ് ആവാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. പക്ഷെ അന്നേരം അടയാനുള്ള അത് തുടങ്ങിയിട്ടുണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് ആ ഹോളിന് മുകളിലായിട്ട് മാത്രം പുതിയ ഹോൾ ഇടാൻ പാടില്ല. കാരണം അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതിലോട്ട് അറ്റാച്ച് ആവും. കാരണം വീണ്ടും ഇതുപോലെ കമ്മലുകളാണെങ്കിൽ അതിലോട്ട് വരും. അതുകൊണ്ട് കുറച്ച് അപ്പുറം ഇപ്പുറം ഇങ്ങനെ മാറ്റിയിട്ട് ഇയർ പിയേഴ്സിംഗ് കാണാം. അതും വളരെ ഈസി ആണല്ലോ. ഇപ്പൊ സൈലോക്കെയിൻ ഓയിൻമെന്റ് ഒക്കെ ഉണ്ട്, അത് തേച്ച് കഴിഞ്ഞാൽ ഒരു പെയിനും അറിയത്തില്ല. അത് മാർക്ക് ചെയ്ത് സൈലോക്കെയിൻ തേച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ആ ഹോൾ ഇയർ പിയേഴ്സിംഗ് ഗണ്ണിലാവുമ്പോൾ കമ്മലും ഹോൾ ഇടുന്നതും കമ്മലും ആണി എല്ലാം ഒരുമിച്ച് തന്നെ ഉണ്ടാവും. ഒരു ഹോൾ ഒരു ജസ്റ്റ് ഒരു ഒരു ഗണ്ണ് അങ്ങനെ ഷോർട്ട് അത് ചെയ്യും. ചെയ്ത ഉടനെ തന്നെ കമ്മലിടാം, കമ്മലും കൂടെ വീഴും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ഒരാഴ്ച പ്ലാസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ വളരെയധികം സൂക്ഷിക്കണം, നമ്മൾ വൃത്തിയായിട്ടൊക്കെ തന്നെ സൂക്ഷിക്കണം. അത് പ്ലാസ്റ്റർ ചെയ്ത് വെച്ചേക്കുമ്പോ കൂടുതലും നനയ്ക്കാൻ പാടില്ല. കാരണം നമ്മൾ കുളിക്കുമ്പോ പോലും അത് വളരെ ശ്രദ്ധിച്ച് വെള്ളം വീഴാൻ പാടില്ല. വെള്ളം വീണ് കഴിഞ്ഞാൽ അതിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം പ്ലാസ്റ്റർ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ അതിനിടയ്ക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനും ചൊറിയണം എന്നുള്ളൊരു ടെൻഡൻസി വരും. അതുകൊണ്ട് അത് കഴിവതും കുളിക്കുമ്പോൾ തല മാത്രം ആദ്യം കഴുകി തുടച്ച ശേഷം
മേല് കുളിക്കാം. അങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ബ്യൂട്ടി തെറാപ്പിസ്റ്റ് എപ്പോഴും പറഞ്ഞു വിടുന്ന അങ്ങനെ ചെയ്യണം. ഒരാഴ്ച കഴിയുമ്പോൾ ഈവൻ ഡയബറ്റിക് പേഷ്യന്റിന് പോലും അത് കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷെ ഡയബറ്റിക് പേഷ്യന്റിന് ശരിക്കും നമ്മളൊരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിനിടെ ഒരു പ്രാവശ്യം കൂടി ബ്യൂട്ടി പാർലറിൽ വരാൻ പറയും, നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്. പിന്നെ ഡയബറ്റിക് കൺട്രോൾ ലെവലും ആയിരിക്കണം, ടെസ്റ്റ് ചെയ്ത് കൺട്രോൾ ലെവൽ ആയാലേ ഈ കാത് കുത്തുന്നത് പോലും കൺട്രോൾ ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കാത് കുത്തുക എന്ന് പറഞ്ഞു, രണ്ടാമത് കാത് കുത്തുമ്പോൾ പിന്നീട് ഭാരമുള്ള കമ്മലി യൂസ് ചെയ്യണോണ്ട് കുഴപ്പമുണ്ടോ? അതൊരു പ്രശ്നമാണ്. കാരണം ഈ ചില കുട്ടികളുടെ അല്ലെങ്കിൽ ലേഡീസിന്റെ ചെവിയുടെ ഈ ചോണ വന്നിട്ട് കട്ടി കുറവായിരിക്കും. അവർക്ക് ഇത് ചെയ്യുന്തോറും പിന്നെയും തൂങ്ങി വരുന്ന പ്രശ്നം അവർക്ക് കൂടുതലാണ്. ചിലവർക്കാണെങ്കിൽ എത്ര കമ്മലിട്ട് കഴിഞ്ഞാലും ആ ഒരു പ്രശ്നം വരത്തില്ല, അങ്ങനെ ഉള്ളവർക്ക് പ്രശ്നമില്ല. പക്ഷെ പിന്നെ ഞങ്ങൾ പറഞ്ഞു വിടും, കുറച്ചൊരു ചെയിൻ എന്തെങ്കിലും കൊടുത്ത് ചെവിയിലൊരു ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കെയർ ചെയ്യണം. ഒരു പ്രാവശ്യം ഒട്ടിച്ചതല്ലേ, ഇനി മാറ്റി ഹോളിട്ട് പിന്നെ അവിടെയും ഒട്ടിച്ച് വരുമ്പോൾ വീണ്ടും ആകുമ്പോൾ ചെവിയുടെ നമുക്ക് കമ്മലിടുന്ന പൊസിഷൻ തന്നെ മൊത്തത്തിൽ മാറി വേറൊരു സ്ഥലത്തോട്ടായി പോകും. അതുകൊണ്ട് കുറച്ച് കെയർ ചെയ്യണം എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൂണ് പോലെയാണ് ഓരോ ജംഗ്ഷനിലും ഓരോ ബ്യൂട്ടി പാർലേഴ്സും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അത്രയും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വൃത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു കസ്റ്റമറായിട്ട് പോകുമ്പോൾ സെയിം എന്താ പറയുക, ഹെയർ കട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചീപ്പാണെങ്കിലും മറ്റുള്ള ബ്രഷസ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ് റിമൂവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുക? നമുക്കൊരു ക്ലയൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് ഒരു ബ്യൂട്ടി പാർലർ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റെറിലൈസർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ആദ്യം. എപ്പോഴും അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട് സ്റ്റെറിലൈസർ. നമ്മൾ ഓരോ സാധനങ്ങളും സ്റ്റെറൈൽ ചെയ്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഇപ്പം ബ്ലാക്ക് ഹെഡ് റിമൂവർ ആയാലും ഒരു എന്തായാലും പസ്സും ഈ ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്യുന്നതാണ്. അത് എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അത് ഹൈജീൻ മതിയാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റെറിലൈസർ വെച്ച് സ്റ്റെറൈൽ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അതേപോലെ സിസേഴ്സ് ആയാലും ചീപ്പൊക്കെ ആയാലും അതങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡെറ്റോൾ ആദ്യം വാഷ് ചെയ്ത ശേഷം 5 മിനിറ്റ് ഡെറ്റോൾ ഒഴിച്ച വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചേക്കുക. അതിനുശേഷം കഴുകി തുടച്ച് അല്ലെങ്കിൽ ഉണക്കി എടുക്കുക. അങ്ങനെ ചെയ്യാം. ബ്രഷ് ആയാലും ഇതെല്ലാം സ്റ്റെറിലൈസർ ഉണ്ടോ എന്ന് ഏത് പാർലറിൽ ചെന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്നാലേ ഹൈജീൻ എന്ത് പറഞ്ഞാലും ഹൈജീൻ നന്നായിട്ട് വരണം എന്നുണ്ടെങ്കിൽ സ്റ്റെറിലൈസർ വേണം. ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് തോന്നി ബ്ലാക്ക് ഹെഡ് റിമൂവർ എന്നൊക്കെ ഒരുപാട് നമുക്ക് ഇപ്പം അസുഖമില്ലാത്തവരാണെങ്കിൽ കൂടി അത് പകരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പം പിമ്പിൾസ് വരുന്ന ഒത്തിരി പിമ്പിൾസ് ഉള്ള കുട്ടികളാണല്ലോ ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ. പാർലറിൽ വരുന്നതിൻ്റെ ഇങ്ങനെ വലിയ സങ്കടമായിട്ടാണ് ഒത്തിരി പിമ്പിൾസാണ് ഇതെങ്ങനെയെങ്കിലും മാറ്റി കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ് റിമൂവറിന് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത്, ഒരു പോർഷൻ വന്നിട്ട് പിമ്പിൾസ് പൊട്ടിക്കുന്നതാണ്. അപ്പൊ അതെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്താൽ പിമ്പിൾസിന്റെ അതിലെ പസ് കുറച്ചെടുക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ എങ്ങനെ നോക്കിയാലും അതിന്റെ ഹൈജീൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരാൾക്ക് യൂസ് ചെയ്തിട്ട് നമുക്കത് കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വാഷ് ചെയ്ത ശേഷം സ്റ്റെറിലൈസർ വെച്ചൊരു 5-10 മിനിറ്റ് വെച്ച ശേഷം മാത്രമേ അടുത്ത ആളിനും. അപ്പൊ അതിൽ ഫുൾ അണുവിമുക്തമായിരിക്കും. അപ്പൊ അതല്ലെങ്കിൽ അടുത്തൊരു ക്ലയന്റ് വരുമ്പോൾ അവർക്കിപ്പോ പിമ്പിൾസ് ഉണ്ടാവില്ല, പക്ഷേ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഇപ്പുറ സൈഡ് വെച്ച് എടുക്കുമ്പോൾ അവർക്ക് പിമ്പിൾസും കൂടെ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ സ്റ്റെറിലൈസറിൽ യൂസ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു പാർലറിൽ ചെന്നാൽ കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് സ്റ്റെറിലൈസർ ഉണ്ടോ. സ്റ്റെറിലൈസർ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. മാഡം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പുതിയ ടെക്നോളജീസ് ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും ഒരു മണിക്കൂറുകൾ കഴിയുന്നതോറും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നൊരു കാലമാണ്. അതുപോലെ തന്നെ ഇപ്പം ജിമ്മിക്ക് ഇടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാത് വലുതാകുന്ന പ്രശ്നങ്ങൾ അതിനൊരു റെമഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്, മാത്രമല്ല ഹൈജീനിക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീട്ടമ്മയുടെ ഇന്നത്തെ യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.